ഊർജം പകരുന്ന വാക്കുകൾക്ക് നന്ദി ശ്രീ കെ രാജൻ. ഇനി കേരള നിയമസഭയിലെ നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ അദ്ദേഹത്തിന്റെ ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ, മുഖ്യമന്ത്രി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഈ അഭിമാനകരമായ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, ഇത് വ്യാവസായികമായി കമ്മീഷൻ ചെയ്യാൻ ഇനിയും ഏറെ മാസങ്ങൾ എടുക്കുമെങ്കിലും നമ്മുടെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചിരിക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ആദ്യമായി ക്രെയിനും കൊണ്ടൊരു ഷിപ്പിലൂടെ ഫസ്റ്റ് ഡോക്കിംഗ് നടത്തിയത്. നമുക്ക് ഒരുപാട് സ്വപ്നം വിഴിഞ്ഞതേ കുറിച്ചുണ്ട്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച മുഖ്യമന്ത്രിയും അധ്യക്ഷനും എല്ലാവരും പറഞ്ഞു, നമുക്ക് ലോകോത്തര തുറമുഖമാക്കി നമുക്ക് വിഴിഞ്ഞത മാറ്റണം. സിയാറ്റിൽ പോലെ, സിംഗപ്പൂർ പോലെ ദക്ഷിണ കേരളം മുഴുവൻ ഒരു പോർട്ട് സിറ്റിയായി മാറുന്ന സ്വപ്നത്തിലേക്കാണ് നമ്മൾ പറന്നു പോകേണ്ടത്. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യേണ്ടതുണ്ട്. സമയബന്ധിതമായി അതെല്ലാം പൂർത്തിയാക്കുക എന്നതാണ് നമ്മുടെ ചുമതല. തീർച്ചയായും അക്കാര്യത്തിന് വേണ്ടി ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ പോസിറ്റീവായ കാര്യങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു. നമുക്കിതിനൊരു ചരിത്രമുണ്ട്. ഇതൊരു വലിയ സ്വപ്നമായിരുന്നു, അടുത്ത കാലത്തൊന്നും തുടങ്ങിയ സ്വപ്നമല്ല. ചിത്രനിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് തുടങ്ങിയ സ്വപ്നമാണ് വിഴിഞ്ഞം തുറമുഖമുണ്ടാകണമെന്ന്. മാറി മാറി വന്ന ഗവൺമെന്റുകളെല്ലാം അതിനുവേണ്ടിയിട്ടുള്ള ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. പല കാരണങ്ങൾ കൊണ്ട്, സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി. പക്ഷേ ഈ അവസരത്തിൽ നമുക്ക് അനുസ്മരിക്കാതിരിക്കാൻ കഴിയാതെ വയ്യ. കേരളത്തിന്റെ പ്രിയങ്കരനായിരുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് എന്ന് നാം മറന്നുകൂടാ. ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്നു. ഇതൊരു കടൽ കൊള്ളയാണ് എന്ന ആരോപണം വന്നപ്പോഴും, ഇത് 6,000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഈ അദാനി ഗ്രൂപ്പുമായി ചേർന്ന് നടത്തുന്നതാണ് എന്ന ആരോപണത്തിന്റെ കുന്തമുന നെഞ്ചിൽ തറച്ചപ്പോഴും പതരാതെ, പിന്തിരിഞ്ഞോടാതെ, തളർന്നു പോകാതെ ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കും എന്ന് ധീരമായ തീരുമാനമെടുത്ത മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹം അത് നടപ്പാക്കുക തന്നെ ചെയ്തു. അതിന്റെ തറക്കല്ലിട്ടതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടാണ് അദ്ദേഹം കാലാവധി പൂർത്തിയാക്കിയത്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെയുള്ള മുഴുവൻ അനുമതികളും ആ കാലത്ത് തന്നെ വാങ്ങിച്ചെടുത്തു. കേന്ദ്രം ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പോർട്ടിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുക്കുന്നത്. ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൂടി കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രീ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു. തീർച്ചയായും തുടരെ വന്ന ഈ ഗവൺമെന്റ് അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ഞാൻ അതിനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു. വികസനം എന്ന് പറയുന്നത് ഈ നാടിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റും വരാനിരിക്കുന്ന തലമുറയോടുള്ള കമ്മിറ്റ്മെന്റും കൂടിയാണ് എന്ന് നാം ഓർക്കണം. വികസനം ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വരുത്തുന്ന മാറ്റമായിരിക്കും അതിൽ മുഖ്യം. ഒരുപാട് തൊഴിൽ സാധ്യതകളും കേരളത്തിന്റെ സാമ്പത്തിക വരുമാനവും, നമുക്ക് വികസന പദ്ധതികൾ നടപ്പാക്കാൻ, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനുള്ള നമ്മുടെ കരുത്തായി നമുക്ക് ഈ പോർട്ടിനെ മാറ്റണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്താണ് വികസനം, ഡെവലപ്മെന്റ് എന്താണ്. ഞാൻ കരുതുന്നത്, ഒരു പ്രദേശത്ത് വികസനം വന്നാൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഉണ്ടാകുന്ന വലിയ വ്യത്യാസമായിരിക്കണം വികസനം. അല്ലാതെ ഒരു പ്രദേശത്ത് വികസനം വരുമ്പോൾ ആ പ്രദേശത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യരെ ചേരിയിലേക്കും സിമന്റ് ഗോഡൌണിലേക്കും തള്ളിവിടുന്നതാകരുത് വികസനം. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വികസനം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമുക്കൊരുപാട് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് തടസ്സങ്ങളുണ്ട്, അതിനെയെല്ലാം നമുക്ക് മറികടക്കണം. ഇന്നത്തെ കാലത്തെ വികസനത്തിന് ഒരു പ്രശ്നം കൂടിയുണ്ട്, ഡെവലപ്മെന്റ് വിക്ടിംസ്. വികസനത്തിന്റെ ഇരകൾ ഉണ്ടാകുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് 472 കോടി രൂപ ഈ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളായ പാവങ്ങൾക്ക് പുനരധിവാസത്തിന് വേണ്ടി നീക്കിവെക്കുകയും അതിന്റെ ഗവൺമെന്റ് ഉത്തരവിറക്കുകയും ചെയ്തത്. എനിക്ക് പറയാനുള്ള അഭ്യർത്ഥന, ഈ നമ്മുടെ ഈ പോർട്ട്, ഈ തുറമുഖം ലോകോത്തര തുറമുഖമായി മാറുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യന്റെയും കണ്ണുനീര് ഈ തുറമുഖത്ത് വീഴത്തില്ല എന്ന ഉറപ്പുകൂടി നമ്മൾ വരുത്തണം.
അവർക്കെല്ലാവർക്കും പുനരധിവാസം ഉറപ്പാക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമാകണം. ഒരാളും ചേരിയിലേക്ക് പോകരുത്, ഒരാളും ഈ സിമന്റ് ഗോഡൌണിൽ താമസിക്കരുത്. ഈ വികസനത്തിന് ഇരകളായി വരുന്ന മുഴുവൻ മനുഷ്യരെയും സംരക്ഷിക്കുക എന്നുള്ള തീരുമാനം കൂടി ഈ വികസനത്തിന്റെ ഭാഗമായി എടുക്കണം എന്ന വിനയപൂർവമായ അഭ്യർത്ഥനയോടുകൂടി നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത്, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഇത് തീർക്കാൻ വേണ്ടിയുള്ള സമയബന്ധിതമായ പരിപാടികളുമായി മുന്നോട്ട് പോകണം എന്ന വിനയപൂർവമായ അഭ്യർത്ഥന ഒരിക്കൽ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി ശ്രീ വി ഡി സതീശൻ. അടുത്തതായി തിരുവനന്തപുരത്തിന്റെ ആരാധനായ പാർലമെന്റ് അംഗം ശ്രീ ശശി തരൂർ നമ്മളോട് സംസാരിക്കുന്നു.